ഇത് ക്യൂൺഫിഷിനെ പിടിക്കാൻ വേണ്ടി ഇപ്പൊ ജൂൺ ജൂലൈ സമയമാണ്. ഈ സമയത്ത് ക്യൂൺഫിഷാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ക്യൂൺഫിഷിനെ പിടിക്കാൻ വേണ്ടി കണമ്പ് ജീവനോടെ ഞാൻ വാലിന്റെ നടുക്കൂടെ ചൂണ്ട കോർത്തിട്ടിരിക്കുവാണ്. ഇപ്പൊ ലോറ്റൈഡ് ആണ്, പക്ഷേ ലോറ്റൈഡിലാണ് ഇവിടെ മീൻ കൂടുതൽ ഇപ്പൊ അടിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഹൈറ്റ് ആയ സമയത്ത് വാട്ടർ സ്കൂട്ടറിൽ ഇവിടെ വെയിറ്റ് പിള്ളേർ കിടന്ന് ചാടുന്ന കാരണത്താൽ അന്നേരം മീൻ എടുക്കത്തില്ല. ഇപ്പം ലോറ്റൈഡ് ആണെങ്കിലും മീൻ അടിക്കുന്നുണ്ട്. ഞാൻ എറിഞ്ഞിടാൻ പോവാ. ഡ്രാഗ് സെറ്റ് ചെയ്തിട്ട് നമ്മളിവിടെ കല്ലിനടയ്ക്കോ എവിടെയെങ്കിലും താത്തു വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ അവിടെയാണ് താത്തു വെക്കാൻ പോകുന്നത്. ഡ്രാഗ് സെറ്റ് ചെയ്തു ഇങ്ങനെ വെച്ചേക്കുവാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഒരു ചൂണ്ട ഇവിടെ, ഒരു ചൂണ്ട തൊട്ട് അപ്പുറത്തുമായിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത്. രണ്ടെണ്ണമാണ് മൊത്തം സ്റ്റിക്ക് വെച്ചിരിക്കുന്നത്. ഇതേലെ ഇര മീൻ കടിച്ചു പറിച്ചുകൊണ്ട് പോയി. അപ്പോൾ ഞാൻ രണ്ടാമത്തെ സ്റ്റിക്ക് വീണ്ടും ഒന്നുകൂടെ കോർത്തിടുവാണ്. ഇത് കോർക്കുന്ന രീതി നോക്കിയോളൂ. ഇതിൻ്റെ വായിക്കകത്തൂടെ കയറ്റിയിട്ട് വയറിനടിയിൽ കൂടെ ഇറക്കി ഇറക്കിയ ചൂണ്ട വീണ്ടും ഞാൻ ഇതിൻ്റെ വയറിൻ്റെ നടുക്കൂടെ ഇടുകയാണ്. നോക്കൂ, ഇങ്ങനെ കിടക്കും മീൻ. ജീവനുള്ള മീൻ കിടക്കുന്ന പോലെ തന്നെ കിടക്കും. ചൂണ്ട വെളിയിൽ എങ്ങും കാണത്തില്ല. ഇതിനകത്തിരിക്കും. ഏത് മീൻ വന്ന് വിഴിഞ്ഞാലും കറക്റ്റ് വായിക്കാത്തായിരിക്കും ചൂണ്ട കയറുന്നത്. അവനവൻ ഇഷ്ടമുള്ള ഐഡിയ കൊടുത്തിട്ട് ഞാൻ മറ്റൊന്നേൽ നടുക്കൂടാണ് കോർത്തിട്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതേൽ ഇങ്ങനെയാണ് കോർത്തിട്ടത്. മറ്റേ ജീവനുള്ള മീനായിരുന്നു കോർത്തിട്ടത്. ഓക്കെ, എറിഞ്ഞിട്ട് ഇവിടെ കല്ലിനിടയ്ക്കോട്ട് ഞാൻ താത്തു വെക്കുകയാണ് ചെയ്യുന്നത്. മുന്നോട്ടേക്ക് ഡ്രാഗൺ സെറ്റ് ചെയ്ത് ഇവിടെ കല്ലിനടക്കോട്ട് വെച്ചേക്കുവാണ് ഞാൻ. ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. ഒന്നിവിടെ ഒന്നവിടെ. ഇതെൻ്റെ കൂടെ മീൻ പിടിക്കാൻ വന്ന സുജിത്താണ്. അദ്ദേഹമാണ് ഇന്ന് ക്യാമറ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
പിന്നെ ഒന്ന് നോക്കിയാൽ ഇന്നത്തെ വേട്ടയിലെ ഇതെന്താ നെയ്മീനല്ലേ? അല്ലല്ല, ക്യൂൻ ഫിഷ്. കണമീനെ കോർത്തിട്ടപ്പോ കിട്ടിയ ക്യൂൻ ഫിഷ് ആണിത്. എത്ര കിലോ വരും ഇത്? ഇനി 4 കിലോ ഉള്ളൂ. ഇത് 4 കിലോ ആണുള്ളത്.